നമസ്കാരം ഏതാണ്ട് നാലു മാസമാകുന്നു കൊറോണ വൈറസ് എന്ന രോഗം മനുഷ്യരാശിയെ ഭയപ്പെടുത്താൻ തുടങ്ങിയിട്ട് ഇതിനോടകം ലോകമെമ്പാടുമായി പതിമൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി മുപ്പത്തിയൊന്ന് പേർ രോഗബാധിതരായി എഴുപത്തി നാലായിരത്തി എഴുന്നൂറ്റി എൺപത്തി രണ്ടു പേർ മരിച്ചു ഇന്ത്യ ആ മഹാവ്യാധിയിൽ നിന്നും രക്ഷപ്പെട്ടു എന്ന് കരുതിയെങ്കിലും അവസാന നിമിഷം നമ്മളും മരണത്തിൻ്റെയും രോഗത്തിൻ്റെയും ഹോട്ട്സ്പോട്ടുകളിൽ ഒന്നായി മാറിക്കൊണ്ടിരിക്കുന്നു ലോകത്തെ എല്ലാ രാജ്യങ്ങളിലെയും രോഗബാധിതരുടെ എണ്ണത്തോട് തുല്യമായ രോഗികൾ അമേരിക്കയിൽ ഏറെ വൈകാതെ ഉണ്ടാവും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സ്പെയിനും ഇറ്റലിയും ഫ്രാൻസും ബ്രിട്ടനും ഒക്കെ കോവിഡ് നയൻറ്റീൻ എന്ന രോഗത്തിൻ്റെ രക്തസാക്ഷികളാണ് അതിനിടയിൽ മരുന്നുകൾ കണ്ടെത്തിയതിൻ്റെ വാർത്തകൾ വാക്സിനുകൾ വികസിപ്പിക്കുന്നതിൻ്റെ വാർത്തകൾ ഒക്കെ ലോകത്തിന് പ്രതീക്ഷ നൽകുന്നു മാത്രമല്ല രോഗം തിമിർത്താടിയ ചില യൂറോപ്യൻ രാജ്യങ്ങളിൽ അതിൻ്റെ തീവ്രത കുറയുന്നതിൻ്റെ ലക്ഷണങ്ങൾ കാണുമ്പോൾ പ്രതീക്ഷയ്ക്ക് മുട്ടിടുന്നു ഇറ്റലിയിലും സ്പെയിനിലും മരണനിരക്കിൽ കുറവുണ്ടായി എന്നതും ജർമ്മനി മരണത്തെയും രോഗത്തെയും പിടിച്ചുകെട്ടുന്നു എന്നതും കൊറിയ മരണത്തെയും കൊറിയയും ചൈനയും മരണത്തെയും രോഗത്തെയും അതിജീവിച്ചു എന്നതും ആശങ്കയ്ക്ക് പകരം പ്രതീക്ഷയാണ് നൽകുന്നത് അതിനിടയിലാണ് മനുഷ്യകുലത്തിൻ്റെ സകല പ്രതീക്ഷകളും നഷ്ടപ്പെടുത്തുന്ന ഒരു വാർത്ത ദക്ഷിണ കൊറിയയിൽ നിന്നും ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടിൽ പറയുന്നത് അവിടെ ഏറ്റവും പുതിയതായി കണ്ടെത്തിയ അൻപത്തിയൊന്ന് രോഗികൾക്ക് ഈ രോഗം വീണ്ടും ഉണ്ടായി എന്നതാണ് ഒരാളുടെ രോഗം സൗഖ്യപ്പെട്ട ശേഷം മറ്റേതെങ്കിലും വിധത്തിൽ അയാൾക്ക് വീണ്ടും രോഗമെത്തുന്നതിൽ എത്തുന്നതിൽ അത്ഭുതപ്പെടേണ്ടതൊന്നുമില്ല പക്ഷേ ഈ അൻപത്തിയൊന്ന് പേർക്ക് എങ്ങനെ രോഗം എത്തി എന്നതിനെക്കുറിച്ച് കൊറിയൻ സെൻ്റർ ഫോർ ഡിസീസ് കൺട്രോൾ പുറത്തിറക്കുന്ന വിശദീകരണം ആശങ്കപ്പെടുത്തുന്നതാണ് അവർ പറയുന്നു ഈ അൻപത്തൊന്ന് രോഗികൾക്ക് വീണ്ടും രോഗം വന്നത് രോഗമുള്ളവരോട് ഇടപെട്ടതുകൊണ്ടോ സമ്പർക്കത്തിലൂടെ അല്ല എന്നും അവരുടെ ഉള്ളിലെ കോശങ്ങളിൽ ഉറങ്ങിക്കിടന്നിരുന്ന കൊറോണ വൈറസ് വീണ്ടും പുനർജീവിച്ചതാണ് എന്നുമാണ് അതായത് രോഗം വന്ന് ചികിത്സിച്ചപ്പോൾ അവർ നെഗറ്റീവ് ആവുകയും വീട്ടിലേക്ക് പോവുകയും ചെയ്തു പക്ഷേ ആ നെഗറ്റീവായത് ശരീരത്തിൽ നിന്നും പൂർണ്ണമായും ആ രോഗാണു ഇറങ്ങിപ്പോയതുകൊണ്ടല്ല ആ വൈറസുകൾ കൊല്ലപ്പെട്ടതുകൊണ്ടല്ല അവയിൽ ചിലത് മനുഷ്യ കോശങ്ങളിൽ ആരുമറിയാതെ നിശബ്ദമായി കിടന്നുറങ്ങുകയും പിന്നീട് വീണ്ടും ജീവനും ശക്തിയും വീണ്ടെടുത്ത് ആക്രമണം ആരംഭിക്കുകയും ചെയ്തതുകൊണ്ടാണ് എന്നാണ് ഇത് തീർച്ചയായും മനുഷ്യകുലത്തെ ആശങ്കപ്പെടുത്തുകയും ഭയപ്പെടുത്തുകയും ചെയ്യുന്നു ലോകത്തെ സർവവൈറസുകളും മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ച് ആക്രമണം ആരംഭിക്കുമ്പോൾ അത് മനുഷ്യ ശരീരത്തിൻ്റെ അവയവങ്ങൾ ഓരോന്നായി പ്രവർത്തിക്കുന്നത് നിലയ്ക്കാൻ കാരണമാവുമ്പോൾ ആ അവയവങ്ങളുടെ പ്രവർത്തനം തുടരുന്നതിനുള്ള പ്രതിരോധവും മരുന്നുകളും കൊടുത്താണ് മനുഷ്യരുടെ ജീവൻ കാക്കുന്നത് അതുകൊണ്ടുതന്നെ പ്രതിരോധശേഷി കുറഞ്ഞ പ്രായം ഏറിയ രോഗം ഏറെയുള്ളവർ വൈറസുകൾക്ക് മുൻപിൽ കീഴടങ്ങുന്നു പിന്നീട് നമ്മൾ വാക്സിനേഷനുകൾ വികസിപ്പിക്കുകയും ഈ വൈറസുകൾ ഏറ്റവുമധികം ഭയപ്പെടുന്ന മരുന്നുകൾ കണ്ടെത്തി അവയെ കീഴടക്കുകയും ചെയ്യുകയാണ് എന്നാൽ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് ആൻറ്റിബയോട്ടിക്കുകളെ അതിജീവിച്ചുകൊണ്ട് വാക്സിനേഷനുകൾ കണ്ടെത്തുന്നതിന് സമയം കൊടുക്കുന്നതിന് മുൻപ് മനുഷ്യ ശരീരത്തെ കീഴടക്കുകയാണ് കോവിഡ് നയൻറ്റീൻ എന്ന വൈറസ് നമുക്കെല്ലാവർക്കും അറിയാം ഇതിന് മരുന്നില്ല എന്ന് ഒരു മരുന്നും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല ഒരു രാജ്യവും ഇതിന് ചികിത്സിക്കുന്നില്ല മാത്രമല്ല ഒരു ആന്റിബയോട്ടിക്കുകളും ഇതിൻ്റെ മുൻപിൽ വിജയിക്കുന്നുമില്ല അതുകൊണ്ടാണ് ബ്രിട്ടനും അമേരിക്കയും ഒക്കെ കൊറോണ ബാധിച്ചവരോട് നിങ്ങൾ വീട്ടിലിരുന്ന് പാരസെറ്റമോൾ കഴിച്ച് പനി നിയന്ത്രിക്കൂ വെള്ളം കുടിച്ച് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ എന്ന് പറയുന്നത് ഏറ്റവും അധികം ഇത് ആക്രമിച്ച് കീഴടക്കാൻ ശ്രമിക്കുന്നത് മനുഷ്യന്റെ ശ്വാസകോശത്തെയും ശ്വസന പ്രക്രിയയുമാണ് വൃക്ക മുതൽ തലച്ചോറ് വരെയുള്ള ശാരീരികാവയവങ്ങളിൽ ഇത് ആഘാതമേൽപ്പിക്കുമ്പോൾ മരണം തന്നെ സംഭവിച്ചെന്ന് വരാം ഈ വൈറസിനെ കീഴടക്കുന്നതിന് നമ്മുടെ മുൻപിലുള്ള ഏക വഴി പ്രതിരോധശേഷി വർദ്ധിപ്പിച്ച് സമ്പർക്ക വിലക്കിലൂടെ മറ്റാർക്കും പകരാതെ പിടിച്ചു നിൽക്കുക എന്നത് മാത്രമാണ് അങ്ങനെ ഇവൻ തോറ്റ് ഇറങ്ങിപ്പോകുമ്പോഴേക്കും നമ്മൾ വാക്സിനുകളും മരുന്നുകളും കണ്ടുപിടിക്കും പക്ഷേ ഒരാളുടെ ശരീരത്തിൽ ഇവൻ ഉറങ്ങിക്കിടക്കുകയും വീണ്ടും ഇടവേളയ്ക്ക് ശേഷം ആക്രമിക്കുകയും ചെയ്താൽ എന്തു ചെയ്യും ഭയാനകമായ ഈ സാഹചര്യത്തിൻ്റെ ഉദാഹരണമായി കൊറിയൻ ശാസ്ത്രജ്ഞന്മാർ ചൂണ്ടിക്കാട്ടുന്നത് ഈ അൻപത്തൊന്ന് പേർക്ക് വീണ്ടും രോഗം വന്നതാണ് ആകെ പ്രതീക്ഷയുള്ളത് അമേരിക്കൻ ശാസ്ത്രജ്ഞർ അടക്കമുള്ളവർ പറയുന്നു ഈ കണ്ടെത്തൽ ഒട്ടും ശാസ്ത്രീയമല്ല ഒരുപക്ഷെ അവർ നെഗറ്റീവായി എന്ന ലാബ് റിപ്പോർട്ട് തെറ്റായിരുന്നിരിക്കാം എന്നാണ് അല്ലെങ്കിൽ രോഗം വന്ന മറ്റാരിൽ നിന്നെങ്കിലും വീണ്ടും അവർക്ക് രോഗം പടർന്നതാവാം എന്നും ആശങ്കപ്പെടുന്നു അതായത് ഈ രോഗം വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട് എന്നത് മാത്രം അപകടകരമാണെന്നും കോശങ്ങളിൽ ഇവ ഉറങ്ങിക്കിടക്കും എന്നത് തെറ്റായ സങ്കല്പമാണെന്നും അവർ പറയുന്നു എന്നാൽ നെഗറ്റീവ് ആവുകയും ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരികയും ചെയ്തവർ പെട്ടെന്ന് എങ്ങനെ വീണ്ടും രോഗത്തിന് അടിമപ്പെടുന്നു എന്ന ചോദ്യമാണ് കൊറിയൻ ശാസ്ത്രജ്ഞർ ഉന്നയിക്കുന്നത് വൈറസുകളുടെ യഥാർത്ഥ ജീവിതവും അവയുടെ ആക്രമണ രീതിയും ആർക്കും ഇതുവരെ കൃത്യമായി പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല കൊറോണയെ കണ്ടെത്തുന്നത് വരെ ആറു വൈറസുകളായിരുന്നു മനുഷ്യൻ ഭയപ്പെട്ടിരുന്നത് അവയിൽ നാലെണ്ണവും പനിയും ശ്വാസം മുട്ടലും ജലദോഷവും ഒക്കെ സമ്മാനിച്ച് മടങ്ങിപ്പോവും എന്നാൽ സാർസും മെർസും എത്തിയതോടുകൂടി അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യഗിലും നീങ്ങുകയാണ് എന്ന സൂചനയുണ്ടായി രണ്ടായിരത്തി മൂന്ന് മുതൽ മനുഷ്യർ ഭയപ്പെടുന്നതും ആശങ്കപ്പെടുന്നതും സാർസിൻ്റെ പുനരാവിഷ്കാരമായിരുന്നു പതിനേഴ് കൊല്ലത്തിന് ശേഷം അത് ഒടുവിൽ രണ്ടായിരത്തി ഇരുപതിൽ പിറന്നിരിക്കുന്നു മരുന്നുകളില്ലാതെ പ്രതിരോധമില്ലാതെ മനുഷ്യനെ കീഴടക്കി മുന്നേറുന്ന കോവിഡ് നയൻറ്റീൻ എന്ന മഹാവ്യാധി അതിനെ കീഴടക്കാൻ ശാസ്ത്രം ഇനിയും ഒരുപാട് വളരേണ്ടിയിരിക്കുന്നു അതുകൊണ്ടാണ് മനുഷ്യ ശരീരത്തിൽ അവ ഉറങ്ങിക്കിടന്നിട്ട് വീണ്ടും ആക്രമിക്കും എന്ന വാർത്ത ഭയപ്പെടുത്തുന്നത് അങ്ങനെയെങ്കിൽ മനുഷ്യകുലത്തിൻ്റെ അന്തകനാകാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന വ്യാളിയായിരിക്കും ഇവൻ അതിനെ അതിജീവിക്കാൻ മനുഷ്യൻ്റെ ശാസ്ത്രങ്ങൾക്ക് ബുദ്ധി തികയാതെ പോവും മനുഷ്യൻ അവൻ്റെ ജീവിത രീതികളെല്ലാം മാറ്റി വെട്ടിപ്പിടിക്കുന്നതിന് വേണ്ടി ഇറങ്ങി ഓടിയപ്പോൾ ആർത്തിയോടെ എല്ലാം കീഴടക്കിയപ്പോൾ അവൻ തന്നെ സൃഷ്ടിച്ചതാവാം ഈ മഹാവ്യാധിയും ആ വ്യാധിയുടെ ആക്രമണത്തിന് മുമ്പിൽ മനുഷ്യൻ അഹന്തയെല്ലാം വെടിഞ്ഞ് കീഴടങ്ങുമ്പോൾ ഭയപ്പെടുക തന്നെ വേണം